അമേരിക്കൻ ഐക്യനാടുകളിലെ ന്യൂയോർക്ക് നഗരത്തിലുള്ള ഏറ്റവും പഴയ പാലങ്ങളിൽ ഒന്നാണ് ബ്രൂക്ക്ലിൻ പാലം. ന്യൂയോർക്ക് നഗരത്തിലെ ഒരു ഹൈബ്രിഡ് കേബിൾ സ്റ്റേഡ് സസ്പെൻഷൻ പാലമാണ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ്. ഇത് മാൻഹട്ടൻ ബ്രൂക്ക്ലിൻ നഗരങ്ങൾക്കിടയിൽ കിഴക്കൻ നദി വരെ വ്യാപിച്ചിരിക്കുന്നു. 1883 മെയ് 24 തുറന്ന ബ്രൂക്ക്ലിൻ പാലം കിഴക്കൻ നദിക്ക് കുറുകെയുള്ള ആദ്യത്തെ നിശ്ചിത ക്രോസിംഗ് ആണ്. തുറക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സസ്പെൻഷൻ പാലം കൂടിയായിരുന്നു ഇത്. പ്രധാന വിസ്തീർണം 1595 അടി 486 മീറ്റർ, തെക്ക് 127 അടി 38 മീറ്റർ, മൊത്തം 6016 അടി 1834 മീറ്റർ നീളമുണ്ട് ബ്രൂക്ക്ലിൻ പാലം. ന്യൂയോർക്കിലെ മാൻഹട്ടൻ എന്ന സ്ഥലത്ത് 1870 വർഷം ഈ മഹത്തായ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങി. വർഷം 1883 മെയ് 23 നിർമ്മാണം പൂർത്തിയായി. ഏകദേശം 14 വർഷത്തോളം പണിക്കായി എടുത്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 600 തൊഴിലാളികൾ ഇതിന്റെ നിർമ്മിതിയിൽ പങ്കെടുത്തു. അക്കാലത്ത് ഏകദേശം $15,000,000 ചെലവായി എന്നാണ് കണക്ക്. ഇന്നത്തെ വിനിമയ മൂല്യത്തിൽ ഏതാണ്ട് $320,000,000 മൂല്യം ഡോളർ വരുന്ന ഈ പാല ഭീമൻ ഏകദേശം 1825 മീറ്റർ നീളം ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. 1595 അടി 486 മീറ്റർ നീളവും 85 അടി 26 മീറ്റർ വീതിയുമാണ് രണ്ട് സസ്പെൻഷൻ ടവറുകൾക്കിടയിലുള്ള പ്രധാന ദൂരം. പിന്നീട് നിരവധി പ്രാവശ്യം പല പുതുക്കി പണികൾക്ക് വിധേയമായി ഈ പാലം വളരെ വലിയ രീതിയിൽ ബലപ്പെടുത്തലുകൾക്ക് വിധേയമായി. വർഷം 1898 ബ്രൂക്ക്ലിൻ സിറ്റി ന്യൂയോർക്കിന്റെ ഭാഗമായതിൽ പിന്നെ ഇത് ന്യൂയോർക്കിന്റെ ഒരു അഭിമാന സ്തംഭം ആയി തുടരുന്നു. ആരംഭിച്ചതിനുശേഷം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന സ്ഥലമായ ബ്രൂക്ക്ലിൻ പാലം ന്യൂയോർക്ക് നഗരത്തിന്റെ ഐക്കണായി മാറി. ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിന് 4 പ്രധാന കേബിളുകൾ പിന്തുണക്കുന്നു. അവ സസ്പെൻഷൻ ടവറുകളുടെ മുകളിൽ നിന്ന് ഇറങ്ങുകയും ഡെക്കിനെ പിന്തുണക്കുകയും ചെയ്യുന്നു. രണ്ടെണ്ണം പാലത്തിന്റെ റോഡ്വേക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്നു. രണ്ടെണ്ണം റോഡുകളുടെ മധ്യഭാഗത്താണ്. ഓരോ പ്രധാന കേബിളിനും 15 ഇഞ്ച് 40 സെന്റിമീറ്റർ വ്യാസമുണ്ട്. അതിൽ 5282 സമാന്തര ഗാൽവാനൈസ്ഡ് സ്റ്റീൽ വയറുകൾ ഒരു സിലിണ്ടർ ആകൃതിയിൽ പരസ്പരം പൊതിഞ്ഞ് അടങ്ങിയിരിക്കുന്നു. ഈ വയറുകൾ 19 വ്യക്തിഗത സ്ട്രോണ്ടുകളായി ബണ്ടിൽ ചെയ്തിരിക്കുന്നു. 278 വയറുകൾ ഒരു സ്ട്രാൻഡിലേക്ക്. ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിൽ ബണ്ടിലിംഗ് ആദ്യമായി ഉപയോഗിച്ചതും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് നിരവധി മാസങ്ങളെടുത്തു. 2000 മുതൽ പ്രധാന കേബിളുകൾ 24 വാട്ട് LED ലൈറ്റിംഗ് ഫർണിച്ചറുകളെ പിന്തുണക്കുന്നു. അവയുടെ ആകൃതി കാരണം നെക്ലേസ് ലൈറ്റുകൾ എന്ന് വിളിക്കുന്നു. കൂടാതെ 1520 ഗാൽവാനൈസ്ഡ് സ്റ്റീൽ വയർ സസ്പെൻഡർ കേബിളുകൾ പ്രധാന കേബിളുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. മറ്റൊരു 400 കേബിൾ സ്റ്റേകൾ ടവറുകളിൽ നിന്ന് ഡയഗണലായി വ്യാപിക്കുന്നു. ഈ വയറുകൾ ബ്രിഡ്ജ് ഡെക്കിന് ചുറ്റുമുള്ള ട്രസ് ഘടന ഉയർത്തിപ്പിടിക്കുന്നു. പാലത്തിന്റെ ഓരോ വശത്തും പ്രധാന കേബിളുകൾക്കായി ഒരു ആങ്കറേജ് അടങ്ങിയിരിക്കുന്നു. പാലത്തിന്റെ രണ്ട് സസ്പെൻഷൻ ടവറുകൾക്ക് 278 അടി 85 മീറ്റർ ഉയരമുണ്ട്. ചുണ്ണാമ്പുകല്ല്, ഗ്രാനൈറ്റ്, റോസെൻഡേൽ സിമന്റ് എന്നിവ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. പൈൻ കൊണ്ട് നിർമ്മിച്ച അണ്ടർവാട്ടർ കേസിനുകളിലാണ് ടവറുകൾ വിശ്രമിക്കുന്നത്. സമ്മർദ്ദം ചെലുത്തുന്ന ടവറുകളുടെ ഭാരം എങ്കിലും നിലനിർത്തുന്നതിനാണ് കേസിൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെങ്കിലും സുരക്ഷയ്ക്കായി കേസിനുകൾ അമിതമായി രൂപകൽപ്പന ചെയ്തിരുന്നു. വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള കൂടുതൽ സംരക്ഷണത്തിനായി കേസിൻ മുഴുവൻ ടിന്നിലും മരത്തിലും പൊതിഞ്ഞു. അന്നത്തെ പ്രത്യേക നഗരങ്ങളായ ബ്രൂക്ക്ലിനും ന്യൂയോർക്കിനുമിടയിൽ ഒരു പാലത്തിനുള്ള നിർദ്ദേശങ്ങൾ 1800 തന്നെ നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് രണ്ട് നഗരങ്ങൾക്കിടയിലുള്ള ഒരേയൊരു യാത്ര നിരവധി കടത്തുവള്ളങ്ങൾ മാത്രമായിരുന്നു. എഞ്ചിനീയർമാർ ചെയിൻ അല്ലെങ്കിൽ ലിങ്ക് ബ്രിഡ്ജുകൾ പോലുള്ള വിവിധ രൂപകൽപ്പനകൾ അവതരിപ്പിച്ചു. എന്നിരുന്നാലും തിരക്കേറിയ ഈസ്റ്റ് നദിക്ക് കുറുകെ മതിയായ ഉയർന്ന ഫിക്സഡ് സ്പാൻ പാലം നിർമ്മിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഇവ ഒരിക്കലും നിർമ്മിച്ചിട്ടില്ല. കിഴക്കൻ നദിക്കു കീഴിലുള്ള തുരങ്കങ്ങൾക്കായി നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ഇവ വില കൂടിയതായി കണക്കാക്കപ്പെട്ടു. നിലവിലെ ബ്രൂക്ക്ലിൻ പാലം 1852 ജർമ്മൻ കുടിയേറ്റക്കാരനായ ജോൺ അഗസ്റ്റസ് റോബ്ലിൻ ആവിഷ്കരിച്ചു. 1870 ജനുവരി 2 ബ്രൂക്ക്ലിൻ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കേസൺ പൂർത്തിയായ ശേഷം ഓരോന്നിനും മുകളിൽ പിയറുകൾ നിർമ്മിക്കുകയും അതിൽ കൊത്തുപണികൾ നിർമ്മിക്കുകയും ചെയ്യും. ടവറുകളുടെ നിർമ്മാണം സങ്കീർണമായ ഒരു പ്രക്രിയയായിരുന്നു. അത് 4 വർഷമെടുത്തു. സസ്പെൻഷൻ ടവറുകളുടെ നിർമ്മാണം 1872 പകുതിയോടെ ആരംഭിച്ചു. 1872 അവസാനത്തിൽ ശീതകാലത്തിന്റെ പണി നിർത്തിവച്ചപ്പോഴേക്കും ഓരോ ഗോപുരത്തിന്റെയും ഭാഗങ്ങൾ ഇതിനകം തന്നെ നിർമ്മിക്കപ്പെട്ടിരുന്നു. 1873 പകുതിയോടെ ടവറുകളുടെ നിർമ്മാണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായി.
1874 ഓഗസ്റ്റിൽ ബ്രൂക്ക്ലിൻ ടവറിന്റെ കമാനങ്ങൾ പൂർത്തീകരിച്ചു. ടവറിന്റെ മുകൾ ഭാഗത്തുള്ള പ്രധാന കേബിളുകൾക്കായി സാഡിൽ പ്ലേറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ടവർ 1874 ഡിസംബറോടെ പൂർത്തീകരിച്ചു. ബ്രൂക്ക്ലിൻ ടവറിലെ അവസാന കല്ല് 1875 ജൂണിൽ ഉയർത്തി. സഡിൽ പ്ലേറ്റുകളും 1876 ജൂലൈയിൽ ഉയർത്തി. 1875 ടവറുകൾ നിർമ്മിക്കുമ്പോൾ പദ്ധതിയുടെ യഥാർത്ഥ 5 മില്യൺ ബജറ്റ് കുറച്ചിരുന്നു. രണ്ട് ബ്രിഡ്ജ് കമ്മീഷണർമാർ ബ്രൂക്ക്ലിൻ, മാൻഹട്ടൻ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരും ന്യൂയോർക്ക് സംസ്ഥാന നിയമ നിർമ്മാതാക്കൾക്ക് $8 മില്യൺ കൂടി നിർമ്മാണത്തിനായി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ബ്രൂക്ക്ലിനിലെ ക്രോം സ്റ്റീൽ കമ്പനി നൽകിയ ക്രോം സ്റ്റീൽ ഉപയോഗിച്ച് 1876 ഓഗസ്റ്റ് 15 ആദ്യത്തെ താൽക്കാലിക വയർ ടവറുകൾക്കിടയിൽ നീട്ടി. വയർ പിന്നീട് നദിക്ക് കുറുകെ നീട്ടി. രണ്ട് അറ്റങ്ങളും ടവറുകളെ ബന്ധിപ്പിക്കുന്ന നീളമുള്ള വയർ ലൂപ്പ്. ഇത് 30 കുതിരശക്തി 22 കിലോവാട്ട് നീരാവി ഉയർത്തുന്ന എഞ്ചിൻ ഉപയോഗിച്ച് ഭൂനിരപ്പിൽ എത്തിച്ചു. ഭാവി ഡെക്കിന്റെ ഉയരത്തിൽ നിന്ന് 60 അടി 18 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന താൽക്കാലിക ഫുട്ബ്രിഡ്ജ് 1877 ഫെബ്രുവരിയിൽ പൂർത്തിയായി. 1964 ജനുവരി 29 മുതൽ ബ്രൂക്ക്ലിൻ ബ്രിഡ്ജ് ഒരു ദേശീയ ചരിത്ര ലാൻഡ്മാർക്കായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2017 യുനെസ്കോയുടെ താൽക്കാലിക ലോക പൈതൃക സൈറ്റുകളുടെ പട്ടികയിൽ ഇത് ഉൾപ്പെടുത്തി. വാഹന പാതകൾക്ക് മുകളിൽ 18 അടി 6 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലത്തിന്റെ മധ്യഭാഗത്ത് കാൽനടയാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും വേണ്ടി തുറന്ന ഒരു പ്രൊമനേഡ് ബ്രൂക്ക്ലിൻ ബ്രിഡ്ജിലുണ്ട്. ഓരോ ഗോപുരത്തിന്റെയും ബാൽക്കണിയിലേക്ക് നയിക്കുന്ന അപ്രോച്ച് റാമ്പുകൾ ഒഴികെ ചുറ്റിക്കറങ്ങൽ ഉയരത്തിൽ നിന്ന് 4 അടി 1 മീറ്റർ താഴെയാണ് പ്രൊമനേഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. ഇനിയും നല്ല വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനിൽ ലഭിക്കാൻ തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും. ഒരു ബൈ.